നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2023 ജനുവരി മാസം 15 ഞായറാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളും ബാങ്കിൽ പോകുന്ന ആളുകളും ഒക്കെ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വീണ്ടും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ബാങ്കിൽ പോയാൽ മടങ്ങി പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. 4 ബാങ്കുകൾ അടഞ്ഞുകിടക്കുക. ക്ഷേമ പെൻഷൻ 3200 രൂപ വീണ്ടും ഒന്നിച്ച് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. 60 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അറിയിപ്പ്, വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിക്കുവാൻ തീരുമാനമായി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഒരേ സെമസ്റ്ററിന് 2% അവധിക്കുള്ള ആനുകൂല്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. കേരളത്തിൽ ആദ്യമായാണ് ആർത്തവ അവധി പരിഗണിക്കുന്നത്. ആർത്തവ അവധി അനുവദിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമില്ല. അപേക്ഷ നൽകിയാൽ മാത്രം മതി. വിദ്യാർത്ഥികളുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, സംസ്ഥാനത്തെ വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ലിറ്ററിന് 1 രൂപയാണ് വർദ്ധിക്കുക. ഏപ്രിൽ മാസം മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ഇതുപ്രകാരം 1000 ലിറ്ററിന് 10 രൂപയാണ് വർദ്ധിക്കുക. ഗാർഹിക ഉപഭോക്താക്കൾ നിലവിൽ 1000 ലിറ്ററിന് 4.41 രൂപ എന്ന നിരക്കാണ് നൽകുന്നതെങ്കിൽ ഇനി മുതൽ 1000 ലിറ്ററിന് 14.41 രൂപ എന്ന നിരക്ക് നൽകേണ്ടി വരും. സ്ലാബ് അനുസരിച്ചാണ് നിരക്ക് വർധന. ഒരു മാസത്തിൽ 5000 ലിറ്റർ ഉപയോഗിക്കുന്ന കുടുംബത്തിന് 50 രൂപയുടെ വർധനവും 20000 ലിറ്റർ ഉപയോഗിക്കുന്ന കുടുംബത്തിന് 200 രൂപയും നൽകേണ്ടി വരും. 4 ഒരു കുടുംബം ശരാശരി ഒരു മാസത്തിൽ 15000 ലിറ്റർ മുതൽ 20000 ലിറ്റർ വരെ ഉപയോഗിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ BPL കുടുംബങ്ങൾക്ക് ഈ ഒരു നിരക്ക് വർധനവ് ബാധകമല്ല. ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാങ്കിംഗ് മേഖലയിലെ ട്രേഡ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ്, അതായത് UFBU, ജനുവരി 30, 31 എന്നീ തീയതികളിൽ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. ഇതോടെ ജനുവരി 30, 31 എന്നീ തീയതികൾ ഉൾപ്പെടെ ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകളുടെ എല്ലാ ശാഖകളും തുടർച്ചയായി 4 അത് ശനി ഞായർ ഉൾപ്പെടെയാണ് ജനുവരി 28, 29, 30, 31 തീയതികളിൽ അടഞ്ഞുകിടക്കും. മുംബൈയിൽ നടന്ന യോഗത്തിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ആവശ്യങ്ങളിൽ പ്രതികരണം ഉണ്ടാകാത്തതിനാലാണ് ഈ ഒരു തീരുമാനം. ഇനി നാലാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, കാക്ക, എലി, പഴന്തീനി, അതുപോലെ തന്നെ വവ്വാലുകൾ എന്നീ ജീവികളെ കൊന്നാൽ ഇനി തടവും പിഴയും ശിക്ഷയായി അനുഭവിക്കേണ്ടി വരും. ഇവയെ ഇപ്പോൾ സംരക്ഷിത വിഭാഗമായിട്ടുള്ള ഷെഡ്യൂൾ 2 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. നിയമം ലംഘിച്ചാൽ 3 വരെ തടവും 500,000 രൂപ വരെ പിഴയും അടക്കേണ്ടി വരും. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവികളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവയെ ക്ഷുദ്രജീവികളായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാലേ കൊല്ലാനുള്ള അനുമതി ഉണ്ടാവുകയുള്ളൂ. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ കൊല്ലാമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കേന്ദ്രം ഇവയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചിട്ടില്ല. ഷെഡ്യൂൾ 2 കാട്ടുപന്നികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഒരുപാട് ആളുകൾ ഈ ഒരു ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ എന്നാണ് എന്നുള്ളൊരു കാര്യം കമൻറ്റിലൂടെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ജനുവരി മാസത്തിൽ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഡിസംബർ മാസത്തെയും ജനുവരി മാസത്തെയും ക്ഷേമ പെൻഷൻ ചേർത്ത് 3200 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ജനുവരി 25 ശേഷം ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്ങ്.